ഹായ് ഞാൻ ജോളി അങ്കമാലി അങ്കമാലിക്കാരൻ ജോളി എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സഹകരണത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. എൻ്റെ ചാനൽ ചാരിറ്റി ചാനലാണ്. അപ്പോൾ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രക്തദാനം മഹാദാനം, രക്തം ദാനം ചെയ്യുക എന്നത് ജീവൻ ദാനം ചെയ്യുന്നതിന് തുല്യം. അപ്പൊ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനി ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഓക്കെ, കൂട്ടത്തിലൊരു ലൈക്ക് ചെയ്ത്. അപ്പ എന്താണ് ഈ രക്തദാനം? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിന് എത്ര ലിറ്റർ രക്തം ഉണ്ടാവും എന്ന് അറിയാമോ? 6 മുതൽ 7 ലിറ്റർ വരെ രക്തം ഉണ്ടാവും. ഈ രക്തത്തിൽ അടങ്ങിയേക്കണ ചുവന്ന രക്താണുക്കൾ, പ്ലാസ്മ, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ്, ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചു വെക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലുകളിലുണ്ട്. പിന്നെ രക്തം ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് നിഷ്കർഷിച്ചേക്കുന്ന കുറേയേറെ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ രക്തം വേറൊരാൾക്ക് കൊടുക്കുകയുള്ളൂ. സ്വീകരിച്ച് ഹോസ്പിറ്റലിൽ വെക്കും, ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം റെഡിയാക്കി വെച്ചിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് സംഭവം. നിങ്ങൾ ഇതിനെന്താണ് ആ രക്തം എടുത്ത് അപ്പൊ തന്നെ കൊടുക്കും, അങ്ങനെയല്ല. ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നു. ഇനി എന്തൊക്കെ ടെസ്റ്റൊക്കെ ആയിരിക്കും നമുക്ക് കൊടുക്കണമെന്ന് നോക്കും. ഹീമോഗ്ലോബിന്റെ അളവ്, RH ലെവല്, അതുപോലെ തന്നെ മലേറിയൽ പാരസൈറ്റ്സ്, സിംഫിലിസിസ്, പിന്നെ Hepatitis B, Hepatitis C, HIV, ഇതുപോലുള്ള കുറേയേറെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ നമ്മളുടെ രക്തം മറ്റുള്ളവരെ കൊടുക്കൂ. ഇതിലേതെങ്കിലും ഒക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലോ, അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ആ സെൻറ്റർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവർക്ക് നല്ല കൗൺസിലിങ്ങും നല്ല അഡ്വൈസും കൊടുത്ത് ഏറ്റവും നല്ല ഡോക്ടറുടെ അടുത്തേക്ക് പോകുക, നിങ്ങൾ കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞു വിടും. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക? നിങ്ങളൊക്കെ ആരോഗ്യങ്ങളൊക്കെ വരുന്നോ എനിക്ക് ചെയ്യാനോ, അങ്ങനെയല്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലുമൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യമെന്ന് ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിക്കും, ജോളി ബ്രദർ ബി പോസിറ്റീവ്, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അറ്റ്ലീസ്റ്റ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്. ഞാൻ ആദ്യം പറയാറുള്ളത് പോലെ നമുക്ക് BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഉടനടി ഓ ബി പോസിറ്റീവ് ആണ് ജോളി ബ്രദർ ആയിട്ടാണെന്ന് പറഞ്ഞ് എൻ്റെ ബ്ലഡ് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ബ്ലഡ് കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ നോക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ആരോഗ്യമുള്ള വ്യക്തി, അവരിൽ നിന്നും മാത്രമേ ബ്ലഡ് സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ബ്ലഡ് സ്വീകരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യമുള്ള വ്യക്തി എന്ന് പറയുന്നത് 18 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളായിരിക്കും ആരോഗ്യമുള്ള വ്യക്തി. ഇപ്പൊ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ആ ഒരു എന്താണ് ചോദ്യാവലികൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ റിസീവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് ആരാണ് ഈ ആരോഗ്യമുള്ള വ്യക്തി എന്നുള്ളത്. ആരോഗ്യമുള്ള വ്യക്തി എന്ന് പറയുന്നത് വൃക്കരോഗം ഉണ്ടാകാൻ പാടില്ല, ഹൃദ്രോഗം ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ ഷുഗർ ഉണ്ടാകാൻ പാടില്ല, ബ്ലഡ് പ്രഷർ ഉണ്ടാകാൻ പാടില്ല, ഇതൊക്കെ നോർമലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഗർഭഛിദ്രം സംഭവിച്ച അവരിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കില്ല. അതുപോലെ ആർത്തവം, ഈ നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് ആർത്തവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് എടുക്കില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് 1 വർഷം വരെ അവരിൽ നിന്ന് ബ്ലഡ് കഴിഞ്ഞവരിൽ നിന്ന് 1 വർഷം വരെ ബ്ലഡ് എടുക്കത്തില്ല, നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എന്താണ് മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്ന് ബ്ലഡ് ഡൊണേറ്റ് അമ്മമാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ കഴിയില്ല. പിന്നെ മലേറിയ, അതുപോലെ എന്താണ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നവര് അവരതൊക്കെ മാറി അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും കഴിയാതെ അവർ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് രക്തം കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പുക വലിക്കുന്ന ആളുകൾക്ക് രക്തം ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മദ്യപിച്ച ഒരാളാണ് എമർജൻസി ബ്ലഡ് കൊടുക്കണം, വേർ ഗ്രൂപ്പാണ് ഇയാളുടെയെങ്കിൽ അറ്റ്ലീസ്റ്റ് 24 മണിക്കൂർ കഴിയാതെ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇനി 18 വയസ്സിനും 65 വയസ്സിനും ഉള്ള ഇടയ്ക്കുള്ള ആർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. 45 കിലോ എങ്കിലും അറ്റ്ലീസ്റ്റ് തൂക്കം ഉണ്ടായിരിക്കണം. പിന്നെ വേറെ ആർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുക? ഹീമോഗ്ലോബിന്റെ അളവ് 12.5 കൂടുതലുള്ള ഏതൊരാൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. പുരുഷന്മാര് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം വീണ്ടും അവർക്ക് ബ്ലഡ് കൊടുക്കണം.
സ്ത്രീകൾക്കാണെങ്കിൽ 6 മാസത്തിന് ശേഷവും വീണ്ടും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. പിന്നെ രക്തം നൽകിയാൽ ആർക്കെങ്കിലും നമ്മൾ രക്തം ഡൊണേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ക്ഷീണിക്കുമോ, അതല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം വരുമോ, എൻ്റെ തടി കുറയുമോ, അങ്ങനെ കുറേയേറെ ഡൗട്ടുകളുള്ള കുറേ ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ബ്ലഡ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്ലാസ്മയും വെള്ളവും ചുവന്ന രക്താണുക്കളും കൂടി ചേർന്നൊരു മിശ്രിതമാണ്. ഇതിപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് 350 ml ആണ് ഒറ്റ ടൈമിൽ റിസീവ് ചെയ്യുന്നുള്ളൂ, അതായത് എടുക്കുന്നുള്ളൂ. അതെടുക്കുമ്പോൾ തന്നെ നമ്മളുടെ കോശങ്ങളിൽ നിന്ന് ഒരു സ്രവം ഈ രക്തക്കുഴലുകളിലേക്ക് ഒഴുകിയിറങ്ങുകയും ആ രക്തക്കുഴലുകൾ വികസിക്കുകയും ഉടനടി തന്നെ അവിടെ ബ്ലഡ് കൊണ്ട്, അതായത് ഈ ബ്ലഡ് വന്ന് ഫോം ചെയ്യുകയും ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നൊരു പ്രവൃത്തി. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ ഏതൊരു ആരോഗ്യമുള്ള വ്യക്തിക്കും രക്തം ഡൊണേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഹൃദ്രോഗമുള്ള ആളുകൾക്ക് രക്തം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് ഹൃദ്രോഗത്തെ മാറ്റി നിർത്താനായിട്ട് നമ്മൾക്ക് കഴിയും. സാധാരണ കൃത്യമായിട്ട് ബ്ലഡ് കൊടുക്കുന്ന ആളുകൾക്ക് ഹൃദ്രോഗം ഉണ്ടാകില്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പൊ രക്തം ദാനം ചെയ്യുന്നതിലൂടെ നല്ലൊരു ജീവിത ശൈലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഇപ്പൊ ആരെങ്കിലും ഇനിയൊക്കെ നമ്മളുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുക, നമ്മൾ ആ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നമ്മളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും അവർ, അതിനുശേഷം അവർക്ക് നമ്മളുടെ വെയിറ്റ് ചെക്ക് ചെയ്യും, അതിനുശേഷം നമ്മൾ റിലാക്സ് ആണോ എന്ന് ചോദിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രിക്കിങ്, അതായത് ഇവിടെ നിന്നായിരിക്കും സാധാരണ നമ്മളുടെ ബ്ലഡ് എടുക്കുക. അതൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചില സന്തോഷമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഗ്ലാസ് ജ്യൂസും തരും. സാധാരണ ബ്ലഡ് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അതൊക്കെ കഴിഞ്ഞും ഒരു ഗ്ലാസ് ജ്യൂസ് തരുന്നു. അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ചിലർ പേടിക്കും ബ്ലഡ് കൊടുക്കുമ്പോൾ, ചിലർക്ക് ചിലപ്പോൾ പേടിച്ചിട്ട് ഷുഗറൊക്കെ ഹൈപ്പറിലോട്ട് പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പം പിന്നെ ക്ഷീണമൊക്കെ ഉണ്ടെന്നൊക്കെ ഇതിൽ തോന്നൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡൊക്കെ കൊടുത്തു എനിക്ക് അപ്പടി ക്ഷീണമാണെന്ന് അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് ലെവലാവാനും ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോരാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളുടെ ബ്ലഡ് കൊടുക്കുന്നത് മൂലം. അപ്പൊ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആവശ്യമുള്ളവർക്ക്, നിങ്ങൾ ആരോഗ്യവാനാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ അറിവ് നല്ലൊരു അറിവായിട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ചില നിബന്ധനകളുണ്ടെന്ന് മാത്രം. ആ നിബന്ധനകളെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പം ഈ അറിവ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ചാരിറ്റിയാണ് എൻ്റെ ചാനലുകൾ, എൻ്റെ ഓരോ വീഡിയോസും. അതിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇനിയും എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുക. നമ്മളെ കൊണ്ടാകുന്ന കുഞ്ഞു സഹായം നമ്മളെല്ലാവർക്കും ചെയ്തു കൊടുക്കാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ ഞാൻ അങ്കമാലിക്കാരൻ ജോളി. ബൈ ബൈ.